أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ അതിൻ്റെ പവിത്രതകൾ ഉൾക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറിയുകയും പഠിക്കുകയും അവിടുത്തെ ജീവിതത്തെ പകർത്തുകയും ചെയ്യുന്നതിനു വേണ്ടി ഒരുങ്ങിത്തയ്യാറായി നിൽക്കുന്നവരാണ് നമ്മൾ. അള്ളാഹു നമ്മുടെ സഅയ് മുഴുവനും മഷ്കൂറാക്കി അവൻ പൊരുത്തപ്പെടുന്ന അമലുകളിൽ നമ്മയെല്ലാം നമ്മുടെ അമലുകളെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി റബ്ബിൻ്റെ കബൂലിയത്തുള്ള അടിമകളിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പ്രയാസങ്ങളെക്കൊണ്ട് ബുദ്ധിമുട്ടുകളെക്കൊണ്ട് വിഷമിക്കുന്ന നമുക്കെല്ലാം അള്ളാഹു തആല വളരെ പെട്ടെന്ന് ഫറജും മഹ്റജും സമാധാനവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചരിത്രത്തിൽ വളരെ സ്പഷ്ടമായി രേഖപ്പെട്ടു കിടക്കുന്ന ജീവിതത്തിൻ്റെ ഉടമയാണ്. ആധുനിക നഗരവൽക്കരണത്തിൻ്റെ പിതാവ് എന്ന് പറയുന്ന രൂപത്തിൽ മഹാനവറുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ജിയോഗ്രഫിക്കൽ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാവും. ഒരേ സമയം ആത്മീയമായും ഭൗതികമായും ബൗദ്ധികമായും ജനങ്ങളെ വഴി നടത്തുന്നുവെന്നതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാകുന്ന അനന്യസാധാരണ വ്യക്തിയിൽ നിന്ന് നമ്മൾ കാണുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതം വിശുദ്ധ ഖുർആൻ തന്നെ വളരെ സ്പഷ്ടമായി നമ്മിലേക്ക് വിവരിച്ച് തരുന്നുണ്ട്. 25 സൂറകളിലായി 69 തവണ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേര് അള്ളാഹു വിശുദ്ധമായ ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ടുതന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചരിത്രത്തിൽ വേദഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായി രേഖപ്പെട്ടു കിടക്കുന്നു എന്ന് സാരം. അടിസ്ഥാനപരമായി ഇറാഖിയാണ് സയ്യിദുന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ബാബിലോണിയയിലെ ഉറി എന്ന പ്രവിശ്യയിലാണ് സയ്യിദുന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനനം. അറബിയിൽ ഊർ എന്ന് ആ ഗ്രാമത്തെ വിശേഷിപ്പിച്ചത് കാണാൻ കഴിയും. ഇംഗ്ലീഷിൽ യു ആർ ഉർ എന്നാണ് അതിനെ വിവക്ഷിക്കുന്നത്. ഈ ബാബിലോണിയയിലെ ഉർ എന്ന ഗ്രാമത്തിൽ സയ്യിദുന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ജനനം കൊള്ളുകയാണ്. യൂഫ്രട്ടീസ് നദീതടത്തിൽ നിന്ന് കേവലം 3 കിലോമീറ്റർ മാറിയാണ് ഈ ഉർ എന്ന ഗ്രാമം നിലകൊള്ളുന്നത്. ഈ ബാബിലോണിയയെ വിശുദ്ധ ഖുർആൻ വളരെ കൂടുതൽ കൃത്യതയോടെ പരാമർശിക്കുന്നുണ്ട്. വമാ ഉൻസിൽ അലൽ മലക്കൈനി ബിബാബിൽ എന്ന് അൽബഖറയിൽ കാണാൻ കഴിയും. ബാബിലോൺ ചരിത്രപ്രസിദ്ധമാണ്.
ഹാറൂത്ത് മാറൂത്ത് എന്നവരെ തലകീഴായി തൂക്കിലേറ്റപ്പെട്ട വൃക്ഷം ബാബിലോണിയയിൽ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ലോകത്തിലെ ആദ്യ നിയമജ്ഞനായ ഹമുറാബി ഭരിച്ച സ്ഥലമാണ് ബാബിലോണിയ. മാത്രമല്ല, ലോകത്ത് കുപ്രസിദ്ധി നേടിയ ഭരണാധികാരികളിൽപ്പെട്ടവരാണ് നംറൂദ്. ഈ നംറൂദും ഭരിച്ച കേന്ദ്രമാണ് ബാബിലോണിയ. അങ്ങനെ ചരിത്ര പ്രാധാന്യമുള്ള, ചരിത്രത്തിൽ അടയാളപ്പെട്ട് കിടക്കുന്ന ബാബിലോണിയ പ്രദേശത്താണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ജനനം കൊള്ളുന്നത്. BC 1997 ജനിച്ച് BC 1822 വരെയുള്ള കാലഘട്ടം, അഥവാ 175 വയസ്സ്. അതല്ല, ചരിത്രങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വയസ്സ് 200 എന്നും കാണാൻ കഴിയുന്നുണ്ട്. സയ്യിദുന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് താറഖ് എന്ന് പറയുന്ന പിതാവിൽ നിന്നാണ്, പിതാവിലൂടെയാണ് അവിടുന്ന് ജനനം കൊള്ളുന്നത്. ഈ താറഖ് എന്നവർ സയ്യിദുന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചെറുപ്പഘട്ടത്തിൽ തന്നെ മഹാനവറുകൾ താറഖ് എന്നവർ വിട പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നീട് ആസർ എന്ന് പറയുന്ന തൻ്റെ മൂത്താപ്പയുടെ നിയന്ത്രണത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വളർന്നത്. ആസർ കാഫിറായിരുന്നു. ആസറിൻ്റെ ജോലി, അദ്ദേഹം ബിംബങ്ങളെങ്ങനെ ഉണ്ടാക്കി ബാബിലോണിയയിലെ ചന്തയിൽ പോയി വിൽക്കുക എന്നതാണ് ഈ ആസറിൻ്റെ ജോലി. എന്നാൽ ആസറിൻ്റെ കീഴിൽ, ആസറിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന തൻ്റെ അനുജൻ്റെ മകൻ എന്ന നിലക്ക് ഈ ആസർ എന്നവർ ബിംബങ്ങളൊക്കെ ഉണ്ടാക്കി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കയ്യിൽ കൊടുത്തുവിടും. സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടിയാകുന്ന ഘട്ടങ്ങളിലെ ബിംബങ്ങളോട് ശക്തമായ വെറുപ്പാണ്. പക്ഷേ ഈ എളാപ്പ ബിംബങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി ബാബിലോണിയയുടെ ചന്തയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടിയാകുന്ന സമയത്ത് പോവും, എന്നിട്ട് ചന്തയിൽ പോയി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയും, മൈ യഷ്തരി ഇന്നഹാ തുറു വലാത്തം ഫോ, ആരാപ്പതിനെ വാങ്ങുക, ഇതാണെങ്കിൽ ഒരു ഉപകാരവും ചെയ്യൂല, ഉപദ്രവം ഒരു പക്ഷെ ഉണ്ടായിരിക്കാം എന്നിങ്ങനെ പറയും. അപ്പോൾ സ്വാഭാവികമായും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമാകുന്ന കുട്ടി ചന്തയിൽ പോയി ബിംബങ്ങൾ വിൽക്കുമ്പോൾ ആരും വാങ്ങൂല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാനുള്ള ഒരു ഹിക്മത്താണ്. അങ്ങനെ പിന്നെ ആസർ എന്ത് ചെയ്തു? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമാകുന്ന തൻ്റെ അനുജൻ്റെ മകനെ ബാബിലോണിയ ചന്തയിലേക്ക് വിടാതെയായി. അങ്ങനെ ആ കാലഘട്ടത്തിൽ തന്നെ നല്ല പരിശുദ്ധമായ സംസ്കാരത്തോടുകൂടെയാണ് സയ്യിദുന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ജീവിച്ചത്. എന്നിട്ടോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ധാരാളം മക്കളുണ്ട്. ആ മക്കളിൽ വളരെ പ്രധാനിയാണ് 13 മക്കൾ. നമ്മൾക്കറിയുന്നത് സ്വാഭാവികമായും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്ഹാഖ് നബിയും മാത്രമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കളായിട്ടുള്ളത് എന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കൾ 13 മക്കളുണ്ട് എന്നാണ് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് കാണാനാവുന്നത്. അതിൽ 8 മക്കളുടെ പേര് ചരിത്രങ്ങളിൽ വളരെ സ്പഷ്ടമാണ്. അതിൽ ഒന്നാമത്തെ മകനാണ് സയ്യിദുന ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. രണ്ടാമത്തെ മകനാണ് സയ്യിദുന ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാം. മൂന്നാമത്തെ മകൻ്റെ പേര് മദിയൻ. നാലാമത്തത് മദ്ദാൻ. അഞ്ചാമത്തത് സമ്രാൻ. ആറാമത്തത് യഖ്ഷാൻ. ഏഴാമത്തത് ബഷ്ബാഖ്. എട്ടാമത്തത് ഷൂഹ് എന്നിവരാണ്. പ്രധാനമായും രണ്ടു ഭാര്യമാരാണ് നമുക്കറിയാം. ഒന്ന് സാറ ഉമ്മ ബീവി റളിയല്ലാഹു അൻഹ, മറ്റൊന്ന് ഹാജർ റളിയല്ലാഹു അൻഹ. ഇൻഷാ അള്ളാ അതിലേക്ക് നമ്മൾ ചർച്ച വരും. സയ്യിദുന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് സാറ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ജെറൂസലമിൽ നിന്ന് 25 കിലോമീറ്റർ അപ്പുറത്ത് ഖലീൽ കുന്ന് എന്ന് പറയുന്ന പ്രദേശത്താണ്. ആ ഖലീൽ കുന്ന് എന്ന് പേര് പറയപ്പെടുന്ന പ്രദേശത്താണ് സാറാ ബീവിയാകുന്ന തൻ്റെ ആദ്യ ഭാര്യയോടൊന്നിച്ചാണ്
ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അന്ത്യവിശ്രമം കൊള്ളുന്നത്. എന്നിട്ട് ബാബിലോണിൽ നിന്ന് പിന്നീട് ഫലസ്തീനിലേക്ക് സുബ്ഹാനല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഹിജ്റയുടെ രംഗം വളരെ സാഹസം നിറഞ്ഞതാണ്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഹിജ്റ ഏറ്റവും അഫ്ളലായ ഹിജ്റയാണെന്ന് അവിടുന്ന് പരാമർശിച്ചിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ബാബിലോണിൽ നിന്ന് ഫലസ്തീനിലേക്ക് ഹിജ്റ വന്നു. അന്നേരം ആ ഫലസ്തീനിൽ ജീവിക്കുന്ന ആളുകളെ കനാനികൾ എന്ന് പേര് വിളിക്കും. അത് കൻആനികൾ എന്നാണ്, അത് പിന്നെ ലോപിച്ച് കനാനികളായതാണ്. ആരാണ് ഈ കൻആന്? സയ്യിദുന നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. നൂഹ് നബിയുടെ മക്കളിൽ ഒരു കൻആനെ ചരിത്രം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ കൻആനിലേക്ക് ചേർത്തുകൊണ്ടല്ല ഇവരെ കനാനികൾ എന്ന് വിളിക്കുന്നത്. സയ്യിദുന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആണല്ലോ മുർസലുകളിൽ ആദ്യത്തെ ആളാണ് സയ്യിദുന നൂഹ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പേര് വിളിക്കുന്നത് അബുൽ ബഷർ എന്നാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവിടുന്ന് വിളിക്കപ്പെടുന്നത്. എന്നാൽ അബുൽ അംബിയ എന്നാണ് മഹാനരായ സയ്യിദുന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിക്കപ്പെടുന്നത്. എന്നാൽ ഷെയ്ഖുൽ അംബിയ എന്നാണ് സയ്യിദുന നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അറിയപ്പെടുന്നത്. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് നാല് മക്കളുണ്ട്. ഒന്ന് സാം, രണ്ട് ഹാം, മൂന്നാമത്തത് യാഫത്ത്, നാലാമത്തത് കൻആൻ. നാലാമത്തെ മകനാണ് ഈ കൻആൻ എന്ന് പറയുന്ന മകൻ. സുബ്ഹാനല്ലാഹ്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൽ അവിടുന്ന് വിശുദ്ധ ഖുർആനിൽ അത് കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നു, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ കൻആൻ യഥാർത്ഥമായ പ്രബോധനം വാപ്പയിലേക്ക് കടന്നുവന്ന വ്യക്തിയല്ല. ചരിത്രത്തിൽ കാണാൻ കഴിയും കൻആൻ ഒരു ഉമ്മക്കുട്ടിയായിരുന്നു. ഉമ്മക്ക് മക്കളിൽ നിന്ന് കൻആനോട് വലിയ പ്രിയവും മടുപ്പുമായിരുന്നു. അതുകൊണ്ട് തന്നെ മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്, ഈ കൻആൻ എന്ന് പറയുന്ന മകൻ സയ്യിദുന നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യ യഥാർത്ഥമായ ഇസ്ലാമിലേക്ക്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശരീഅത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ എന്നാലും വൃത്തികേട് ചെയ്യുന്നവളല്ല. കാരണം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് അമ്പിയാക്കൾമാരുടെ സ്ത്രീകളെ, ഭാര്യമാരെ കുറിച്ച് ചോദിക്കുന്ന ഘട്ടത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരാരും വ്യഭിചാരികളല്ലായിരുന്നു എന്ന് വ്യക്തമായി ഉദ്ധരിക്കുന്നുണ്ട് ഹബീബായ തങ്ങളെ തൊട്ട്. എന്നാലും നൂഹ് നബിയുടെ പ്രബോധനത്തിലേക്ക് കടന്നു വന്നിട്ടില്ല ഈ നൂഹ് നബിയുടെ ഭാര്യ. ഈ ഭാര്യയുടെ നിയന്ത്രണത്തിലാണ് കൻആൻ വളർന്നിരുന്നത് എന്ന, ഒരു ഉമ്മക്കുട്ടിയായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഉപ്പയുടെ ശകാരങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും തെർബിയത്തിനും പലപ്പോഴും കൻആനെ കിട്ടാറില്ല. അതുകൊണ്ടാണ് കൻആൻ വഴിപിഴച്ചു പോയത് എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിയന്ത്രണം, മക്കളെ നിയന്ത്രണം അത് ഉമ്മയും വാപ്പയും കൂടിയിട്ടാവണം. ആവശ്യമെങ്കിൽ മക്കളെ ശകാരിക്കണം, ആവശ്യമെങ്കിൽ മക്കളടിക്കണം. ഇതൊക്കെ അവരുടെ തർബിയത്തിൻ്റെ ഭാഗമാണ്. ആ തെർബിയത്ത് രണ്ടു കൂട്ടരും, ഒരുമ്മയും വാപ്പയും തെർബിയത്തിന് നേതൃത്വം നൽകി രണ്ടുപേരും ഒരേ മനസ്സോടെ നീങ്ങുമ്പോഴാണ് മക്കൾ യഥാർത്ഥ വഴിയിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് ഈ കൻആൻ ഒരു ഉമ്മക്കുട്ടിയായതുകൊണ്ട് വാപ്പൻ്റെ തെർബിയത്തും മറ്റും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന വാപ്പയിലേക്ക് വല്ലാതെപ്പോഴും കിട്ടാത്തത് കൊണ്ട് കൻആൻ അങ്ങനെയാണ് പിഴച്ചത് എന്ന് പറയപ്പെടുന്നു. ആ സമയത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയെ ശിക്ഷിക്കുന്നതിന് വേണ്ടി പ്രളയം, അള്ളാഹു തആല അവിടുന്ന് പ്രളയമായി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനതയെ അള്ളാഹു ശിക്ഷിക്കുകയാണ്. ആ സമയത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ പ്രളയത്തിലകപ്പെടുന്ന മകനെ നോക്കി അവിടുന്ന് പറയുന്നു, യാ ബുനയ്യ ഇർകബ് മഅനാ വലാ തകുൻ മഅൽ കാഫിരീൻ. യാ ബുനയ്യ, എത്ര വലിയ സ്നേഹം നിറഞ്ഞ വാക്കാൻ. യാ ബുനയ്യ, ഓ കുഞ്ഞു മകനെ. യാ ബുനയ്യ, ആ സമയത്ത് എത്ര വലിയ വൃത്തികെട്ട മോനാണെങ്കിലും
ഒരു വാപ്പക്ക് നേരെ തന്റെ കൺമുന്നിൽ നിന്ന് തന്റെ മകന്റെ മരണം സഹിക്കാൻ കഴിയില്ല. ഇനി വാപ്പയെ അടിച്ചുകൊണ്ട് ഓടുന്ന മകൻ റോഡിലെത്തിയപ്പോഴാണ് വാഹനം വന്ന് ഈ മകനെ ഇടിച്ചു തെറിപ്പിക്കുന്നതെങ്കിലും വാപ്പ നെടുവീർപ്പിടും, റബ്ബേ എന്റെ കുട്ടി. ഇത് വാത്സല്യമാണ്. മാതാപിതാക്കളും മക്കളും തമ്മിൽ സ്നേഹത്തിനപ്പുറമുള്ളതാണ് വാത്സല്യം. ഇത് വാത്സല്യത്തിന്റെ ഭാഗമാണ്. ആ സമയത്ത് നൂഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാമാകുന്ന പ്രിയപ്പെട്ട പിതാവ് തൻ്റെ മകനോട് പറയുന്നു, യാ ബുനയ്യ ഇർക്കബ് മഅനാ, മല്ലാ എൻ്റെ കുഞ്ഞുമോനെ നമ്മളുടെ കൂടെ കയറണം. ആ സമയത്തും ഈ മകൻ പറഞ്ഞു, ഖാല സആവി ഇലാ ജബലി യഅസിമുനി മിനൽ മാ. അപ്പോഴും ഈ നിഷേധിയായ, സത്യനിഷേധിയായ മകൻ പറയുന്നത്, വാപ്പാ ഞാൻ മലമുകളിൽ കയറും, മലമുകളിൽ കയറിയാൽ പ്രളയം എന്നെ തൊട്ടുപോവില്ല, എനിക്ക് വിശ്വാസമുണ്ട്. ഉടനെ തന്നെ നൂഹ്നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ കപ്പലിൽ നിന്ന് ഈ പ്രളയത്തെ പേടിച്ച് മലമുകളിലേക്ക് ഓടുന്ന മകനോട് അഭിസംബോധന ചെയ്ത് പറയുന്നു, ഖാല ലാ ആസിമൽ യൗം, മോനെ ഇന്ന് രക്ഷിക്കാൻ അല്ലാഹുവല്ലാതെ ഒരാളുമില്ല, അതുകൊണ്ട് വാപ്പാൻ്റെ കൂടെ വന്നിട്ട് യഥാർത്ഥ വാപ്പാൻ്റെ പ്രബോധനത്തിൻ്റെ ഭാഗമായി ഈ വാഹനത്തിൽ കയറണമെന്നാണ് തൻ്റെ പിതാവ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് വിളിച്ചു പറയുന്നത്. ഉടനെ തന്നെ ഈ മകനെയും ഈ പ്രളയം പിടിച്ചു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിൽ നിന്ന് നെടുവീർപ്പിട്ട് കാണുന്ന രംഗം, നെടുവീർപ്പിട്ട് ഈ രംഗം കാണുമ്പോഴാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് റബ്ബിനോട് പറഞ്ഞു, ഖാല റബ്ബി ഇന്നബിനി മിൻ അഹ്ലി, റബ്ബേ എൻ്റെ പ്രിയപ്പെട്ട മകൻ എൻ്റെ ചോരയാണ്, എൻ്റെ കുടുംബമാണ്, അതുകൊണ്ട് എൻ്റെ മകനെ ഒന്ന് രക്ഷിക്കണം എന്ന രൂപത്തിൽ സയ്യിദുന നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് അള്ളാഹുവിനോട് കേണപേക്ഷിച്ച് പറഞ്ഞപ്പോഴാണ് അള്ളാഹു എത്ര സ്ട്രോങ് ആയിട്ടാണ് നൂഹ് നബിയോട് വിളിച്ചു പറയുന്നത്, യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽം, ഇന്നി അഅ്ലുക അന തകൂന മിനൽ ജാഹിലീൻ. സുബ്ഹാനല്ലാഹ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹ് അപ്പോ പറയാണ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക, എന്താണ് എത്ര സ്ട്രോങ് ആയ വർത്തമാനമാണ്. ആകെ പേടിയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ അല്ലാഹ് ഈ വിഷയത്തിൽ ഒരിക്കലും അവിടുന്ന് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല, അങ്ങനെയുള്ളൊരു മകനില്ല എന്നങ്ങ് വിചാരിക്കണം സയ്യിദുന നൂഹ് അലൈഹി സ്വലാം. ഈ ഒരു മാനദണ്ഡത്തിൽ സയ്യിദുന നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ കൻആൻ, ആ ഈ കൻആനിലേക്ക് ചേർത്തല്ല, ഫലസ്തീനിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ബാബിലോണിൽ നിന്ന് ഹിജറ വന്നപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് കനാനികൾ അഥവാ കൻആനികൾ എന്ന് പറയും, ഈ കൻആനിലേക്ക് ചേർത്തുകൊണ്ടല്ല. ഇൻഷാല്ലാ അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അങ്ങനെ ഈ കൻആൻ ഈ പ്രളയത്തിൽ ചത്തുപോയി, മരണപ്പെട്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ മക്കളിൽ പെട്ടവരാണ്. ഈ മൂന്ന് മക്കൾ ശേഷിക്കുന്ന സാമ്, ഹാം, യാഫത്ത് എന്നീ മക്കളിലെ പരമ്പരയിൽപ്പെട്ടവരാണ് പിന്നീട് സർവ്വ മനുഷ്യരും. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ബഷറു, ഹബീബായ തങ്ങൾ പറയാണ്, അൽ ബഷറു യൗമ ഇദിൻ അബ്നാഹു നൂഹിൻ അസലാസ, മനുഷ്യർ ഇന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മൂന്ന് മക്കളുടെ പേരമക്കളിൽ പെട്ടവരാണ്. അതുകൊണ്ട് ആ മക്കളിൽ നിന്നാണ് സർവ്വ മനുഷ്യരും പിന്നീട് ഭൂലോകത്ത് വന്നത്. ബാക്കിയുള്ളവരൊക്കെ അന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കളിൻ്റെ കപ്പലിലുണ്ടായിരുന്ന 80 പേരാണ്. അവർ ഇറാഖിലെ ചരിത്രം അതിലേക്ക് ഞാൻ വിശദീകരിക്കുന്നില്ല. ജൂദി പർവ്വതത്തിലാണ് അവർ ആ കപ്പൽ നങ്കൂരമിട്ടത്. അങ്ങനെ അവിടെ ആ ആളുകളൊക്കെ ഭൂലോകത്ത് മറ്റുള്ളതൊക്കെ നശിച്ചുപോയല്ലോ, ഈ അവിടുന്ന് ആ 80 ആളുകൾ ഒരു പ്രത്യേകമായ സൊസൈറ്റിയായി മാറി
അങ്ങനെ അതൊരു പട്ടണമായി മാറി. അതിനെ സൂഖു സമാനിയ അല്ലെങ്കിൽ മദീനത്തു സമാനിയ എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. ഈ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഈ ജൂദി പർവ്വതത്തില്ല കപ്പൽ നങ്കൂരമിട്ടപ്പോൾ ഈ മൂന്ന് മക്കളും ആ കപ്പലിലുണ്ട്. അങ്ങനെ നൂഹ് നബിയുടെ മകനായ സാം എന്ന് പറയുന്ന മകൻ്റെ പേരമക്കളിലാണ് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ഭൂജാതനാവുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നൂഹ് നബിയുടെ പേരക്കുട്ടിയാണ്. നൂഹ് നബിയുടെ മകൻ സാം, സാമിൻ്റെ മകൻ അർഫഹ്ഷദ്, ഈ അർഫഹ്ഷദ് എന്നവരുടെ മകനാണ് ഷാലഹ്, ഷാലഹ് എന്നവരുടെ മകനാണ് ആബിർ, ആബിർ ആണ് ഇബ്രു ഭാഷയുടെ പിതാവ് എന്ന് പറയപ്പെടുന്നു. ഈ ആബിറിൻ്റെ മകനാണ് ഫാലജി, ഫാലജിൻ്റെ മകനാണ് റഴു, റഴു എന്നവരുടെ മകനാണ് സറൂജി, സറൂജി എന്നവരുടെ മകനാണ് നാഹൂർ, നാഹൂർ എന്നവരുടെ മകനാണ് താറഹ്, താറഹ് എന്നവരുടെ മകനാണ് സയ്യിദുന ഖലീലുള്ളാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മക്കളിൽപ്പെട്ട സാം എന്നവരുടെ പരമ്പരയിലൂടെയാണ് സയ്യിദുന നൂ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഭൂജാതനാവുന്നത്. പിന്നീട് സാമിൻ്റെ പരമ്പരയിലാണ് പൂർവ്വ മധ്യേഷ്യൻ രാജ്യങ്ങളിലുള്ളവരൊക്കെ സാമിൻ്റെ മക്കളാണ്. മറ്റൊന്ന് യാഫത്താണ്. യാഫത്ത് അവിടുന്ന് സൂക്കുസമാലിയിൽ നിന്ന് പടിഞ്ഞാറു ഭാഗത്ത് പോയി മെഡിറ്ററേനിയൻ കടലും കടന്ന് യൂറോപ്പിൽ പോയി. യൂറോപ്യൻസ് എല്ലാം യാഫത്തിൻ്റെ മക്കളാണ് എന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. പിന്നീട് ഹാം, ഹാം എന്നവർക്ക് ധാരാളം മക്കളുണ്ട്. ഈ ഹാം എന്നവരുടെ മൂത്ത മകനാണ് കൻആൻ. കാരണം ഈ ഹാം എന്നവർ തനിക്ക് മക്കളുണ്ടായപ്പോൾ ഇറാഖിൽ ജീവിച്ച് അവിടുന്ന് വിവാഹമൊക്കെ കഴിച്ചിങ്ങനെ അവിടുന്ന് ആദ്യ മകനുണ്ടായപ്പോൾ മരിച്ചുപോയ തൻ്റെ അനുജൻ്റെ പേര് തൻ്റെ മകനിട്ടു കൊടുത്തു. ഈ മകൻ പിന്നീട് ഇറാഖിൽ നിന്ന് ഫലസ്തീനിലേക്ക് വന്ന് അങ്ങനെ ആ ഫലസ്തീനിൽ ഈ മകൻ്റെ സന്താനപരങ്ങളൊക്കളായി. അതുകൊണ്ടാണ് ഫലസ്തീനിലെ കനാനികൾ, കൻആനികൾ, അത് നൂഹ് നബിയുടെ മകനല്ല, നൂഹ് നബിയുടെ മകനാകുന്ന ഹാമിൻ്റെ മകനാകുന്ന കൻആനിൻ്റെ സന്താന പരമ്പരകളാണ് പിന്നീട് ഫലസ്തീൻ ഭാഗത്തുള്ള കനാനികൾ എന്നറിയപ്പെടുന്നത്. സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഈ ബാബിലോണിയയിൽ നിന്ന് അവിടുന്ന് ഹിജ്റ വന്നത് ഫലസ്തീനിലേക്കാണ്. ആ ഹിജ്റ ധാരാളം വിശദീകരിക്കാനുണ്ട്. അവിടുന്ന് ഫലസ്തീനികൾ ഈ കൻആനിലേക്ക് ചേർത്തുകൊണ്ട് കനാനികൾ എന്ന് വിളിക്കും. എന്നാൽ പിന്നീട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സാമിൻ്റെ മകനാകുന്ന പരമ്പരയിൽപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇറാഖിൽ നിന്ന് ഫലസ്തീനിൽ വന്ന് മൂത്താപ്പയാകുന്ന ഹാമിൻ്റെ മക്കളുമായി ബന്ധം സ്ഥാപിച്ചു. പിന്നീട് അവർ ഒരുമിച്ചുകൂടി അവിടെ വെച്ചിട്ട്. ഈ ഹാമിന് ധാരാളം മക്കളുണ്ട്. അതിൽപ്പെട്ട ഒരു മോനാണല്ലോ ഞാൻ പറഞ്ഞത് കൻആൻ. മറ്റൊരു മകനാണ് ഹിന്ദ്. അദ്ദേഹം സൂക്കുസമാനിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന് അങ്ങനെ ഇന്ത്യൻ ആളുകളൊക്കെ ഈ ഹിന്ദിൻ്റെ മക്കളാണ്. അതുകൊണ്ടാണ് ഹിന്ദ് പിന്നീട് ഇന്ത്യയായി മാറിയത്. അത് ഹിന്ദ് എന്ന മകനിലേക്ക് ചേർത്ത് വെച്ചിട്ടാണ്. മറ്റൊരു മകനുണ്ടായിരുന്നു സിന്ധ്. അദ്ദേഹം സിന്ധിലേക്ക് പോയി. എങ്ങനെയാണ് സിന്ധ് എന്ന് നാമകരണം വന്നത് എന്നാണ്. അതൊക്കെ പണ്ട് രാജ്യങ്ങളുടെ പേരുകളല്ല. അതുപോലെ മദിയൻ, മഹാനരായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു മകൻ്റെ പേരാണ്. ആ മകൻ പോയ സ്ഥലത്തിനാണ് പിന്നീട് മദിയൻ എന്ന പേര് വന്നത്. അത് ആ അവിടുത്തെ ആദിമ മനുഷ്യരിലേക്ക് ചേർത്തുകൊണ്ടാണ് പല പേരും നമ്മൾ വിളിക്കുന്നതായിട്ട് ചരിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും ഈ കൻആന ബിനു ഹാം, ഹാമിൻ്റെ മകൻ കൻആനിൻ്റെ ആദ്യ മകനാണ് സലാം. അഥവാ കൻആൻ ഹാമിൻ്റെ മകൻ, ഈ കൻആനിൻ്റെ മക്കളാണ് കനാനികൾ. ഈ കൻആനിനിക്കുള്ള ആദ്യത്തെ മോനാണ് സലാം. ഈ സലാം ബാബിലോണിയയിലെ സലാം എന്ന് പറയുന്ന ഈ മകൻ ജീവിച്ച സ്ഥലമാണ് പിന്നീട് ജെറൂസലം, ഉർസലം എന്നറിയപ്പെടുന്ന ജെറൂസലം എന്ന് ഈ സലാം എന്ന് പറയുന്ന മകനിലേക്ക് ചേർത്തുകൊണ്ടാണ് പിന്നീട് വിളിക്കുന്നത്. സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതം എത്ര, ഞാൻ പറഞ്ഞുവല്ലോ, സാഹസം നിറഞ്ഞ ജീവിതമാണ്. മഹാനരായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഹിജ്റ നോക്കുമ്പോൾ തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനോട് ആ മക്കയുടെ വിഷയങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞു, ഇമ്രാനുൽ ഖുദ്സി ഖറാബു യസ്രിബ്. എന്നിട്ട് പറയുന്നു, അഫ്ളലുൽ മുഹാജിരീന യൗമ ഇദിൻ
മൻ ഹാജറ ഇലാ മഹ്ജരി ഇബ്രാഹിം. ആ സമയത്ത് ഏറ്റവും നല്ല ഹിജ്റ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹിജ്റ പോയ ഫലസ്തീനിലേക്ക് ഹിജ്റ പോകുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഹിജ്റ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹിജ്റ പോയ ഫലസ്തീനിനെക്കുറിച്ച് അവിടുന്ന് പരാമർശിച്ചിട്ടുണ്ട്. ബാബിലോണിൽ നിന്ന് മഹാനരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഹിജ്റ ബാബിലോണിൽ നിന്ന് വടക്കൻ ഇറാഖിൽ പോയി, വടക്കൻ ഇറാഖിൽ നിന്ന് സിറിയയിൽ പോയി, സിറിയയിലൂടെ ജോർദാനിൽ ചെന്ന്, ജോർദാനിലൂടെ ഫലസ്തീനിൽ ചെന്ന്, പിന്നീട് ഫലസ്തീനിൽ ധാരാളം കാലം ജീവിച്ചു. പിന്നീട് ഫലസ്തീനിൽ ശക്തമായ ക്ഷാമം വന്നു. ശക്തമായ ക്ഷാമം വന്നപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് ഈജിപ്തിലേക്ക് പുറപ്പെടുകയാണ്. ആ സമയത്തൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെയുള്ളത് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മ സാറ റളിയല്ലാഹു അൻഹാ. പിന്നെ ഇബ്രാഹിം നബിയുടെ കൂടെയുള്ളത് ജ്യേഷ്ഠൻ്റെ മകനായ സയ്യിദുനാ ലൂത്ത് അലൈഹി സ്വലാം. അപ്പോൾ ഇബ്രാഹിം നബിയുടെ കൂടെ വരുമ്പോൾ ലൂത്ത് നബി പ്രവാചകനല്ല. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫലസ്തീനിൽ വന്ന് അങ്ങനെ ഖലീൽ കുന്നിൻ്റെ അവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും സാറ ഉമ്മ ബീവിയും നിന്ന്, അങ്ങനെ ഇന്ന് ഹിബ്രോൺ എന്നാണ് ആ ഖലീൽ കുന്നിന് അറിയപ്പെടുക. അവിടുന്ന് കേവലം ഒരു 10-15 kilometers അപ്പുറത്താണ് സദൂം എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് സയ്യിദുന ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പ്രവാചകനാവുകയാണ്. ആ പ്രദേശത്തെ പിന്നീട് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനങ്ങൾ വൃത്തികേട് കാണിച്ചു. എത്ര അവരെ നേരായ വഴിയിലേക്ക് ക്ഷണിച്ചിട്ടും ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നേരായ വഴിയുടെ വിശദീകരണം കേൾക്കാൻ അവർ തയ്യാറായില്ല. അവർ പഠിച്ച പാട്ട് തുടർന്നുകൊണ്ടേയിരുന്നു. ഹറാമായ പ്രവർത്തനങ്ങൾ, മോശകരമായ പ്രവർത്തനങ്ങൾ അവർ ചെയ്തുകൊണ്ടേയിരുന്നു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനതയെ തകിടം മറിച്ചു. ഇന്ന് ഡെഡ് സീ എന്ന് ആ പ്രദേശത്തിന് അറിയപ്പെടുന്നുണ്ട്. പിന്നീട് ഫലസ്തീനിൽ നിന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷാമകാലത്ത് ഈജിപ്തിലേക്ക് വന്നിട്ടുണ്ട്. ഈജിപ്തിൽ നിന്നാണ് സയ്യിദുന ഹാജർ റളിയല്ലാഹു അൻഹാ എന്ന അടിമയെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം കഴിക്കുന്നത്. ഇവിടെ തന്നെ വലിയ സംഭവമുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, നിങ്ങൾ നോക്ക്, 107 വയസ്സെത്തിയപ്പോഴും സാറ ഉമ്മ ബീവി റളിയല്ലാഹു അൻഹായിലൂടെ ഇബ്രാഹിം നബിക്ക് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. അപ്പോഴും തൻ്റെ ഭർത്താവിന് ഒരു മക്കളില്ലാത്ത വിഷമം അലട്ടുന്നുണ്ട് എന്ന് ഭാര്യയ്ക്ക് കൃത്യമായ ബോധ്യമുണ്ട്. സാറ ബീവി റളിയല്ലാഹു അൻഹ വല്ലാത്ത വിഷമം സാറ ബീവിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ സാറ ബീവി റളിയല്ലാഹു അൻഹായുടെ നല്ല മനസ്സിൻ്റെ ഉടമയാണ്. ഒരു ഭാര്യക്കുണ്ടാവേണ്ടത് നല്ല തെളിഞ്ഞ മനസ്സാണ്. സാറ ഉമ്മ ബീവി റളിയല്ലാഹു അൻഹായ അല്ലാഹു തആല പ്രത്യേകമായി തെരഞ്ഞെടുത്ത കാരണവും സാറ ബീവിയുടെ മനസ്സിൻ്റെ ക്ലിയറാണ്. എന്തേ സാറ ബീവിയുടെ മനസ്സിൻ്റെ ക്ലിയർ എന്ന് പറയാനുള്ള കാരണം, സാറ ബീവി റളിയല്ലാഹു അൻഹ തന്നെയാണ് വിഷമിച്ചിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഹാജർ എന്ന് പറയുന്ന അടിമയെ അവിടുന്ന് വിവാഹിതരായി, അവിടുന്ന് ഇണയായി ചേർത്തു കൊടുത്തത് സയ്യിദുന സാറ ബീവി റളിയല്ലാഹു അൻഹയാണ്. അതുകൊണ്ട് ഈ ഒരു പ്രവർത്തനം അള്ളാഹ്ക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നോക്ക്, സാറ ബീവി റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിൻ്റെ സംശുദ്ധതയാണ് കാരണം. ഒരു ഭർത്താവ് നിലവിൽ ഒരു ഭർത്താവിന് ഒരു ഭാര്യ ഉണ്ടായിരിക്കെ ആ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അത് വലിയ പ്രയാസമായിരുന്നു. ഇന്ന് ചില ഭാഗങ്ങളിലൊക്കെ അത് വലിയ പ്രശ്നമാണ്. ആ കാലഘട്ടത്തിൽ പോലും സാറ ബീവി റളിയല്ലാഹു അൻഹ ഭർത്താവിനോട് ഈ വിവാഹം കഴിക്കാൻ പറഞ്ഞത് സാറ ബീവിയുടെ മനസ്സിൻ്റെ സംശുദ്ധതയാണ്. അങ്ങനെ 19 വയസ്സായ സയ്യിദത്തുന ഹാജർ റളിയല്ലാഹു അൻഹ, ഹാജറ എന്നല്ല, കോപ്റ്റിക് വംശജയാണ്, ഹാജർ എന്നാണ്, ഹാജർ ബീവി റളിയല്ലാഹു അൻഹ.
ഈ ഹാജർ ബി റളിയല്ലാഹു അൻഹ 19 വയസ്സാണ്, ഇബ്രാഹിം നബിക്ക് 107 വയസ്സുണ്ട്. ആ സമയത്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് ഹാജർ ബീവി ഗർഭം ധരിക്കുന്നത്. നിങ്ങൾ നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വതആല നിർത്തിയില്ല. പിന്നീട് അല്ലാഹു തആല ഹാജർ ബീവി റളിയല്ലാഹു അൻഹാക്ക് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന മകനെ കൊടുത്തു. എന്നാൽ സാറാ ബീവിയെയും അല്ലാഹു നിരാശരാക്കിയില്ല. സാറാ ബീവിക്ക് വീണ്ടും ഗർഭം നൽകി സയ്യിദുന ഇസ്ഹാഖ് അലൈഹിസ്സലാം. നിങ്ങൾ നോക്ക്, പ്രതീക്ഷ കൈവിട്ട സമയത്ത് എനിക്കിനി ഗർഭം ഉണ്ടാവൂല, സാധ്യതയല്ല. അതുകൊണ്ട് ആ തെളിഞ്ഞ മനസ്സിൻ്റെ ഉടമ, മറ്റു എന്നാലും ഭർത്താവ് അതുകൊണ്ട് വിഷമിക്കേണ്ട, ഒരു കുട്ടിയല്ലേ വേണ്ടത്. അതുകൊണ്ട് ഹാജർ ബീവി റളിയല്ലാഹു അൻഹായെ ഭർത്താവിനിക്ക് ഭാര്യയാക്കി സാറാ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് പിടിച്ചു തിരഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്ത് ആ ഒരു മനസ്സിൻ്റെ ക്ലിയർ കൊണ്ട് പിന്നീട് സാറാ ബീവി റളിയല്ലാഹു അൻഹാക്കും ഗർഭം നൽകി. അതും പ്രവാചകൻ സയ്യിദുന ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പരമ്പരയിലൂടെയാണ് വരുന്നത്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ പോകും. അങ്ങനെ ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാം സാറാ ബീവി റളിയല്ലാഹു അൻഹയിലൂടെ ഭൂലോകത്തേക്ക് വരികയാണ്. ഇങ്ങനെ ജീവിതത്തിൽ കൃത്യമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം വളരെ സ്പഷ്ടമായി രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ കാര്യങ്ങളും സാറാ ഉമ്മ ബീവി റളിയല്ലാഹു അൻഹായുടെ ബറക്കത്തുകൊണ്ട്, ഹാജർ ഉമ്മ ബീവി റളിയല്ലാഹു അൻഹായുടെ ബറക്കത്തുകൊണ്ട്, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മദതുകൊണ്ട്, അല്ലാഹു നമ്മളകപ്പെട്ട ഈ പ്രയാസത്തിൽ നിന്ന് അല്ലാഹു പൂർണ്ണമായ രക്ഷ നമുക്ക് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വലിയ അവരുടെയൊക്കെ മദതുകൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തി നല്ല മുത്തഖീങ്ങളിൽ ഉൾപ്പെട്ടു ജീവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ഇബ്രാഹിം നബിയുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണിനെ അല്ലാഹു ബഹുമാനിച്ചിട്ടുണ്ട്. എത്ര സ്പഷ്ടമാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെയാണ് ഏടുകൾ അവസാനിക്കുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാൽപാദം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണിലാണ് ആ അല്ലാഹു തആല 7-4 വേദഗ്രന്ഥങ്ങളും അല്ലാഹു അവതരിപ്പിച്ചത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇടപെട്ട ഭൂമികയിലാണ്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ പാദസ്പർശനം കൊണ്ട് അല്ലാഹു തആല മണ്ണിന് ബഹുമാനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ നമ്മുടെ ക്ലാസ്സിൽ അത് പരാമർശിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അർഹമുർ റഹ്മാനായ റബ്ബ്, എല്ലാം അറിയുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, എല്ലാ വിഷമങ്ങളും അല്ലാഹു അറിയുന്നവനാണ്. അല്ലാഹുവെ, നീ ഞങ്ങൾക്ക് സലാമത്ത് നൽകണം. റഹ്മാനെ, എല്ലാവിധ വിഷമങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, ഭീതികളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഒരുപാട് മുത്തഅല്ലിമുകൾ ദർസിലേക്ക് വരാൻ കഴിയാതെ പ്രയാസപ്പെടുകയാണ്. ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ പൂർണ്ണമായും നീ രക്ഷിച്ച് ഈ ലോകത്ത് മുഴുവനും നിന്റെ സംരക്ഷണത്തിലാക്കി പൂർണ്ണമായും ഞങ്ങൾക്ക് നീ രക്ഷ നൽകണം റഹ്മാനെ. ഒരുപാട് രോഗങ്ങളെക്കൊണ്ട്, പ്രയാസങ്ങളെക്കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഞങ്ങളെ ഈമാൻ നീ സലാമത്താക്കി തരണം റഹ്മാനെ. റബ്ബന അത്തിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين.